ഇന്ന് നടക്കുന്ന ഐ പി എല്ലിന്റെ ആവേശ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്നേ സമയം രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഇരു ടീമുകളെ സംബന്ധിച്ചും നിർണായകമായ മത്സരമാണ്. പ്രത്യേകിച്ച് കെ കെ ആർ ടീമിനെ സംബന്ധിച്ച് ടൂർണമെന്റിലെ മുൻപോട്ടുള്ള പോക്കിൽ അവരുടെ ഇന്നത്തെ ജയം ഏറെ നിർണായകമാണ്. മറുഭാഗത്ത് പ്ലേ ഓഫ് മത്സരങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ സഞ്ജുവിനും കൂട്ടർക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരു ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആവശ്യമായ മത്സരം തന്നെയാണ് ഇന്ന് വൈകിട്ട് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. 9 6 വിജയം നേടിക്കൊണ്ട് 12 പോയിന്റ് പട്ടികയിൽ 3 സ്ഥാനത്താണ് സഞ്ജുവിന്റെ രാജസ്ഥാൻ റോയൽസ് ഉള്ളത്. സീസണിൽ ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി തന്നെ രാജസ്ഥാൻ റോയൽസ് ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട്. സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയും സീസണിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. മറുഭാഗത്ത് കൊൽക്കത്തയെ സംബന്ധിച്ച് മികച്ച ഒരു തുടക്കം അവർക്ക് ടൂർണമെന്റിൽ ആദ്യം നേടുവാനായി സാധിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 5 അവർ തോൽവിയേറ്റ് വാങ്ങിക്കൊണ്ടാണ് ഇന്ന് രാജസ്ഥാനെ നേരിടാനായി എത്തുന്നത്. റണ്ണൊഴുക്ക് നിയന്ത്രിക്കുവാനായി ബോളർമാർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കൊൽക്കത്തയെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറുന്ന പ്രധാനപ്പെട്ട കാര്യം. മധ്യനിരയിൽ വെങ്കിടേഷ് ഷെയർ, ഷെൽഡൺ ജാക്സൺ എന്നിവരുടെ ഭാഗത്തു നിന്നും ടീം മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനവും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നത്തെ മത്സരത്തിൽ തോൽവിയിലേക്ക് കൊൽക്കത്ത വീണാൽ അത് അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏറെക്കുറെ ഇല്ലാതാക്കും എന്നുള്ളതിനാൽ തന്നെ എന്തു വിലയെടുത്തുകൊണ്ട് മത്സരം വിജയിക്കുവാനായിരിക്കും ശ്രേയസ് അയ്യരും കൂട്ടരും ഇറങ്ങുക. ഇനി ഇന്നത്തെ കൊൽക്കത്തയുടെ ഏറ്റവും സാധ്യതയേറിയ ഒരു പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ സുനിൽ നരയൻ, വെങ്കിടേഷ് ഷെയർ, ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, ഷെൽഡൺ ജാക്സൺ, റിങ്കു സിംഗ്, ആൻഡ്രെ റസൽ, പാറ്റ് കമ്മിൻസ്, ഉമേഷ് യാദവ്, ടിം സൌത്തി, ഹരീഷ് റാണ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. മറുഭാഗത്ത് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസിനെ പരിഗണിക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലറുടെ തകർപ്പൻ ബാറ്റിംഗ് മികവിലാണ് ടീമിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ മത്സരത്തിൽ ദേവദത്ത് പടിക്കലും മികച്ച രീതിയിൽ ഫോം കണ്ടെത്തിയെന്നും ടീമിന് ആശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ദേവദത്ത് പടിക്കലും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. സഞ്ജു സാംസന്റെ ഭാഗത്ത് നിന്നും കുറച്ചുകൂടി കൺസിസ്റ്റന്റ് ആയ ഒരു പെർഫോമൻസ് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിൽ ഷിംറോൺ ഹെറ്റ്മിയറും റിയാൻ പരാഗും രവിചന്ദ്രൻ അശ്വിനുമെല്ലാം അവസരത്തിന് തുയരുന്ന പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ട്രെൻഡ് ബോൾട്ടും പ്രസിദ്ധ് കൃഷ്ണയും യുസ്വേന്ദ്ര ചഹലും കുൽദീപ് സെന്നും മികച്ച ഫോമിൽ തന്നെയാണ് ബോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ടീം പാക്കേജുമായി എത്തുന്ന രാജസ്ഥാൻ റോയൽസിന് മുന്നിൽ കൊൽക്കത്തയ്ക്ക് ഇന്ന് നന്നേ വിയർക്കേണ്ടതായി തന്നെ വരും. ഇന്നത്തെ മത്സരത്തിനുള്ള രാജസ്ഥാന്റെ പ്ലേയിംഗ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ ജോസ് ബട്ട്ലർ, ദേവദത്ത് പടിക്കൽ, സഞ്ജു സാംസൺ, ഡാരയിൽ മിച്ചൽ, ഷിംറോൺ ഹെറ്റ്മിയർ, റിയാൻ പരാഗ്, രവിചന്ദ്രൻ അശ്വിൻ, ട്രെൻഡ് ബോൾട്ട്, പ്രസിദ്ധ് കൃഷ്ണ, യുസ്വേന്ദ്ര ചഹൽ, കുൽദീപ് സെൻ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കാം. ഈ മത്സരത്തിലെ ജയം ആർക്കൊപ്പമായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ ഐ പി എല്ലുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.